ശ്ലോകം 23. യത്പാദരേണുർവൈ നിത്യം കോപി സംസാരവാരിധൗ സേതുബന്ധായ ദേനാഥ ദേശികം തമുപാസ്മഹേ. യത്പാദരേണുർവൈ നിത്യം കോപി സംസാരവാരിധൗ സേതുബന്ധായ ദേനാഥ ദേശികം തം ഉപാസ്മഹേ. യത്പാദരേണു, ആരുടെ പാദരേണുക്കൾ, ആരുടെ പാദധൂളികൾ, കോപി സംസാരവാരിധൗ, സംസാരവാരിധിക്ക്, നമ്മുടെ സംസാരമാകുന്ന കടൽ, ഇത് വാരിധി എന്ന് പറഞ്ഞിരിക്കും. എല്ലായിടത്തും ആർണവെന്നോ വാരിധി എന്നോ ഒക്കെ ഇങ്ങനെ പല ഇതിൽ വെക്ക. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? കടലിനുള്ളിലേക്ക് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ അതിഭയങ്കരമാണ് കാര്യം. യാതൊരു ദിശാബോധമില്ലാതെ പോകും. അതി ഭീകരമാണ്, ഒന്നും അറിയാനും പറ്റില്ല. അതന്നെയല്ല, ഈ തിരകളൊക്കെ ഇങ്ങനെ അടിച്ചു വന്നു കഴിയുമ്പം, അതാണ് ശ്രീനാരായണ ഗുരുവും ഈ കടലിനോട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീ മെന്നുള്ള. അവിടെയും ശ്രീനാരായണ ഗുരു കടലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നാവികൻ നീ ഭവാപ്തിക്ക് ആവിവൻ, ഈ ഭവാപ്തി, ഈ ഭവിച്ച ഈ കടലിനെ നാവികനാണ്. ഈ ആവി വൻതോണി നിൻപതും, ഈ വലിയ ആവിത്തോണിയുടെ ആവിക്കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. ആവി വൻതോണി നിൻപദം, നിൻ്റെ പാദങ്ങൾ, നിൻ്റെ പദമാണ് ഈ വലിയ കപ്പലിൻ്റെ നായകൻ. അപ്പം ഈ വലിയ സംസാരം വാരിധിയിൽ നിന്ന് നമ്മളെ നയിച്ചുകൊണ്ട് പോകാനുള്ള ഗുരുവിൻ്റെ പാദരേണുക്കൾ തലയിൽ ധരിക്കാറുണ്ട്. ഗുരുവിൻ്റെ പാദങ്ങളാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഗുരുവിൻ്റെ പാദധൂളികൾ. പാദധൂളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൊടിയെ, പൊടിയല്ല. പാദരേണുക്കൾ എന്ന് പറഞ്ഞാൽ ആ പാദത്തിലുള്ള പ്രകാശം. നമ്മൾ ഗുരുവിൽ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ ആ പാദത്തിലെ പ്രകാശം നമ്മുടെ മസ്തകത്തിലേക്ക് കയറുന്നത്. ആ പ്രകാശം സംസാരവാരിധ്യയെ നമ്മൾ തരണം ചെയ്യിക്കും, കടത്തിക്കൊണ്ട് പോകും. സേതുബന്ധായത്, ഇവിടെ എന്താണ് സംസാരവാദിക്ക് ഒരു സേതു കെട്ടും, ഒരു പാലം, രാമസേതു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ കടലിൽ ഒരു പാലം കെട്ടി അക്കരെ കടക്കുന്നത് പോലെ ഗുരുവിൻ്റെ ഗുരുപാദത്തിൽ ആ പാദരേണുക്കളെ നമ്മൾ അതൊരു സേതുവായിട്ട് ഭവിക്കുന്നു. സേതു ബന്ധായതേ നമ്മ, ബന്ധായതെന്നാൽ സേതു കെട്ടുന്നു, ചെറ തീർക്കുന്നു. നാഥ ദേശികം, നാഥദേശികം, ദേശികം എന്ന് പറഞ്ഞാൽ ഗുരു, നാഥദേശികം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഗുരു, ശ്രേഷ്ഠനായ ഗുരു, ഗുരുനാഥൻ. തം ഉപാസ്മഹേ, തം അങ്ങയെ ഉപാസ്മഹേ, ഉപാസിക്കുന്നു. തം ഉപാസ്മഹേ, അങ്ങയെ ഉപാസിക്കുന്നു. യാതൊരു ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ പതിയുന്ന പാദരേണുക്കളാണോ സംസാരസാഗരത്തിൻ്റെ മറുകരയെത്താനുള്ള ചിറയായിത്തീരുന്നത്? ആ മഹാഗുരുവിനെ നാം ഉപാസിക്കുന്നു. അടുത്ത ശ്ലോകം 24. യസ്മാദനുഗ്രഹം ലബ്ധ്വാ മഹദജ്ഞാനമുസൃജേത് തസ്മൈ ശ്രീദേശികേന്ദ്രായ നമശ്ചാഭീഷ്ടസിദ്ധയേ. യാതൊരു ഗുരുവിൽ നിന്ന്, യസ്മാത് അനുഗ്രഹം ലബ്ധ്വ, യാതൊരു ഗുരുവിൽ നിന്ന് അനുഗ്രഹം ലബ്ധ്വ, അനുഗ്രഹം ലഭിച്ചിട്ട് മഹദജ്ഞാനം ഉസൃജേത്, മഹത്തായ ഈ വലിയ അജ്ഞാനത്തെ ഉസൃജേത് എന്ന് മാറ്റിക്കളയുന്നു, അജ്ഞാനം വിട്ടുമാറുന്നുവോ? തസ്മൈ ശ്രീ ദേശികേന്ദ്രായ, അങ്ങനെയുള്ള ഗുരുനാഥനെ, ദേശികേന്ദ്രൻ, അതായത് വലിയ ഗുരുക്കന്മാരുടെ ഇന്ദ്രനായിട്ടുള്ള ഏറ്റവും വലിയ ഗുരു ദേശികേന്ദ്രായ നമശ്ചാഭീഷ്ടസിദ്ധയെ, അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി അങ്ങനെയുള്ള ഗുരുവിൻ്റെ പാദങ്ങളെ നമിക്കുന്നു. എന്തിനാണ്? അഭീഷ്ടസിദ്ധിക്കാണത്. ഇപ്പം ജ്ഞാനലബ്ധിയാണ് നമ്മുടെ ഉദ്ദേശം. ആ ജ്ഞാനലബ്ധിക്ക് വേണ്ടി ഗുരുവിനെ നമ്മൾ
നമസ്കരിക്കുകയാണ്. യാതൊരുവനിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിട്ട് വലിയ അജ്ഞാനം വിട്ടുമാറുന്നു ആ ഗുരുശ്രേഷ്ഠനെ അഭീഷ്ടസിദ്ധിക്കായി നമസ്കരിക്കുന്നു. ശ്ലോകം 25. കാശീക്ഷേത്രം നിവാസശ്ച ജാനവീ ചരണോദകം ഗുരുർവിശ്വേശ്വര സാക്ഷാത് താരകം ബ്രഹ്മനിശ്ചിതം. ഗുരുവിൻ്റെ സന്നിധാനമാണ് കാശി. ഗുരുപാദ തീർത്ഥം തന്നെയാണ് ഗംഗ. ജാഹ്നവി എന്ന് പറഞ്ഞാൽ ഗംഗ. ജാഹ്നവിയെ ഗംഗയെ ഗുരുപാദ തീർത്ഥമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഗുരുർ വിശ്വേശ്വര സാക്ഷാത്, ഗുരു സാക്ഷാൽ വിശ്വേശ്വരനാണ്. താരകം ബ്രഹ്മനിശ്ചിതം, ബ്രഹ്മനിശ്ചിതമാണ് ഗുരു. അവനെ താരകമാണ്, താരകബ്രഹ്മമാണ്. താരകബ്രഹ്മം നമ്മുടെ കടത്തിവിടുന്ന ബ്രഹ്മം. ഗുരുവിൻ്റെ സന്നിധാനം തന്നെയാണ് കാശി. ഗുരുപാദ തീർത്ഥം തന്നെ ഗംഗാജലം. ഗുരു തന്നെ കാണപ്പെടുന്ന വിശ്വേശ്വരൻ. താരകബ്രഹ്മവും സകലതിനെയും സംസാര ദുഃഖത്തിൽ നിന്നും മറുകരയെത്തിക്കുന്ന സഗുണബ്രഹ്മവുമാണ് ഗുരു.